മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18:20. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഒരു കൂട്ടായ്മയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. ഏറ്റവും ശക്തമായ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് സ്നേഹം കൊണ്ട് അത് കോർത്തിണക്കുമ്പോഴാണ്. സ്നേഹവും നിസ്വാർത്ഥ ചിന്തകളും ഉള്ളിടത്തെ കൂട്ടായ്മകൾ രൂപപ്പെടുകയുള്ളൂ. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഇന്ന് സ്വാർത്ഥ താല്പര്യങ്ങളിൽ അടിസ്ഥാനമിട്ട പല പ്രാർത്ഥനാ കൂട്ടായ്മകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കൂട്ടായ്മയിൽ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ പരസ്പരമുള്ള വിദ്വേഷവും നമ്മിലെ സ്വാർത്ഥ ചിന്തകളും അകറ്റി സ്നേഹത്തോടെ വർത്തിക്കുക. ഇപ്രകാരം ഈ സ്നേഹക്കൂട്ടായ്മയിലൂടെ ഈശോയുടെ മഹനീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ നോമ്പുകാലത്ത് നമുക്ക് തീരുമാനിക്കാം പരസ്പരമുള്ള വിദ്വേഷവും സ്വാർത്ഥ ചിന്തകളും അകറ്റി സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ ഈശോയോട് ശക്തമായി പ്രാർത്ഥിക്കും എന്ന്. ഇതിനായി തീക്ഷ്ണമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.